ആദിവാസിക്കൊരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻറ്റീരിയറായിട്ട് കാട്ടിൻ്റെ ഡീപ്പറായിട്ട് ഉള്ളിൽ നിന്ന് വന്ന് വരുമ്പോഴേക്കും ആൾക്കെന്തെങ്കിലും സംഭവിക്കുകയല്ല, മൃത്യു സംഭവിക്കും. അപ്പോൾ ദൈവം അവർക്ക് അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ അണലിവേഗം എന്നുള്ള പാമ്പ് കോശത്തിൻ്റെ ഏറ്റവും ലോകത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒറ്റമൂലി. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മൂപ്പൻ എന്തു ചെയ്യും, അവരെ അസിസ്റ്റൻറ്റുമാരോട് പോയിട്ട് എൻ്റെ തൊലി കൊണ്ടുവരാൻ പറയും. ഇവർ ചെന്ന് കുളിച്ച് തൊഴുത് വലം വെച്ച് പൂജയൊക്കെ ചെയ്ത് അവരുടെ വെപ്പൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ, ഇരുമ്പ് ഉപയോഗിക്കില്ല, എൻ്റെ ക്വാളിറ്റി കുറയും, ഇതിൻ്റെ തൊലി കുത്തിയെടുത്ത് കൊണ്ടുവന്ന് ഈ പാമ്പ് കടിച്ച ഭാഗത്ത് ഒഴിച്ചു കൊടുക്കും. പിന്നെ പാലിൽ മിക്സ് ചെയ്തിട്ട് ഈ ജ്യൂസ്, ഇതൊക്കെ ജ്യൂസാണ്, ഈ ബാർക്കിൽ നിന്ന് എടുക്കുന്ന തൊലിയിൽ നിന്ന് എടുക്കുന്ന ജ്യൂസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാലിൽ മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കാം. വിത്തിൻ 2 hours, 2 മണിക്കൂറുള്ളിൽ യാതൊരു കുഴപ്പമില്ലാണ്ട് ഈ രോഗി എണീച്ച് നടക്കും. അത്ര പവർഫുള്ളാണ്. അപ്പോൾ അതൊക്കെ ഈ ആദിവാസികൾ ഉപയോഗിക്കുന്ന പല ചെടികളും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ എത്ര വിഷമുള്ള പാമ്പും ഈ മരത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മയങ്ങി ചത്തുപോകും. ഈ മരത്തിൻ്റെ ചോട്ടിൽ നിറച്ച് പാമ്പിൻ്റെ വാരിയലുകൾ കാണാമെന്ന് പറയുക. കാരണം നോർമൽ കണ്ടീഷനിൽ ഈ പാമ്പിൻ്റെ അടുത്തേക്ക് പോവില്ല. ഇവർ ഭക്ഷണം ഒക്കെ കഴിച്ച് ഭയങ്കര അമിതമായിട്ട് ചിലപ്പോൾ ഈ മാനിനെയൊക്കെ മുഴുങ്ങാനുള്ള കഴിവ് ഒരുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊണ്ട ഭയങ്കര വികസിക്കും പാമ്പിൻ്റെ. അപ്പോൾ പാമ്പിന് എന്ത് ചെയ്യുന്നറിയോ, അത്യാവശ്യം പാമ്പിനെക്കാട്ടും വലുതുള്ള മൃഗങ്ങളെ ഇവൻ സോളോ ചെയ്യും, മുഴുങ്ങണമെന്ന് പറയുക. അപ്പോൾ പാമ്പ് ഇരം മുഴുകി കിടക്കുമ്പോൾ ആർക്കും അതിൻ്റെ അടുത്ത് പോവുക. കാരണം പാമ്പ് ചത്തിട്ടൊന്നും ഉണ്ടാവില്ല, അവർ അബ്നോർമലാണ്. ആ സമയത്ത് മോളിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വന്ന് ഈ മരത്തിൻ്റെ ചോട്ടിൽ വരും. ഈ മരത്തിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക ഗന്ധം, ഫേർമൻ, ഈ പാമ്പിൻ്റെ മൂക്കിലേക്ക് അടിക്കും. അടിച്ച ഉടനെ പിന്നെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെ കിടന്ന് 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 ഈ മൂക്കിൽ ശ്വാസം, ഈ പറഞ്ഞ ഗന്ധം അടിച്ചടിച്ച് അതിൻ്റെ ചോട്ടിൽ കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് ഈ അണലിവേഗം നിൽക്കണ മരത്തിൻ്റെ ചോട്ടിലൊക്കെ പാമ്പിൻ്റെ വാരിയലുകൾ കാണാമെന്ന് പറയാം. അപ്പോൾ അത്ര പവർഫുള്ളാണത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും. ഒപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നന്ദി.